നമസ്കാരം, ആസാദി മീഡിയയിലേക്ക് സ്വാഗതം. ജ്യോതിഷം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇഗ്നോ കോഴ്സ്. പ്രതിഷേധം ശക്തമാകുന്നു. ഈ അധ്യയന വർഷം മുതൽ എം എ ജ്യോതിഷ് കോഴ്സ് ആരംഭിക്കാൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ തീരുമാനിച്ചു. ശാസ്ത്രബോധം വളർത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അശാസ്ത്രീയത വളർത്തുന്നതിനെതിരെ ശക്തമായ എതിർപ്പാണ് രാജ്യമാകെ ഉയരുന്നത്. പാഠ്യപദ്ധതിയിൽ ഭാരതീയ ജ്ഞാന വ്യവസ്ഥകൾ അവതരിപ്പിക്കാനുള്ള 2020 ദേശീയ വിദ്യാഭ്യാസ നയ ശുപാർശകൾക്ക് അനുസൃതമായാണ് ഈ കോഴ്സുകൾ ആരംഭിക്കാൻ കാരണമെന്നാണ് സർവകലാശാലകൾ ഇത്തരം കോഴ്സുകളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്. ജ്യോതിശാസ്ത്രം, ഗണിതം, ലോഹശാസ്ത്രം, തത്വചിന്ത എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ അറിവിൻ്റെ ഉൽപാദനം നടത്തിയിരുന്ന സമ്പന്നമായ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ഭൂതകാലത്തിലെ എല്ലാ മഹത്തായ സംസ്കാരങ്ങളും വ്യത്യസ്ത രീതികളിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിലും ശാസ്ത്രത്തെ പരിപോഷിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ അറിവിലേക്കുള്ള ഇന്ത്യൻ സംഭാവനകളിൽ ചിലത് അനിശ്ചിതമായി പ്രാധാന്യമർഹിക്കുന്നുണ്ട്. എന്നാൽ പുരാതന ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് നമ്മുടെ പുരാതന ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിശയകരമായ രീതിയിൽ കപടവാദങ്ങൾ ഉന്നയിക്കുന്നതും ജ്യോതിഷം, ജ്യോതിശാസ്ത്രത്തിലെ ഫലഭാഗ ജ്യോതിഷം, ഹോരശാസ്ത്രം തുടങ്ങിയവ പോലുള്ള കപടശാസ്ത്ര മേഖലകൾക്ക് നൽകുന്നതും ഭാരതീയ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പ്രകടമായി തന്നെ തെറ്റായ എന്തെങ്കിലും പഠിക്കാൻ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിനായി ഉപയോഗിക്കാമായിരുന്ന സമയമാണ്. ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി ഗ്രഹങ്ങളുടെ പ്രഭാവം വ്യത്യസ്തപ്പെടുമെന്ന ജ്യോതിഷ തത്വം അടിസ്ഥാന യുക്തിക്കു പോലും നിരക്കാത്തതാണ്. തെളിയിക്കപ്പെടാത്തതും യുക്തിരഹിതവുമായ ഒരു വിഷയമേഖലയെ ഇഗ്നോയുടെ ഒരു പാഠ്യക്രമം ആയി അവതരിപ്പിക്കുന്നത് സർക്കാർ നേരിട്ട് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. ശാസ്ത്രബോധം പാലിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അടിസ്ഥാന കടമയാണെന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളിന് എതിരുമാണ്. കപടശാസ്ത്രത്തിൻ്റെ പ്രോത്സാഹനത്തെ, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നതിനെ എതിർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാന കടമ കൂടിയായ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിക്കലിന് അത്യാവശ്യമാണ്. ഇത്തരം വ്യാജ വിശ്വാസങ്ങൾക്കെതിരെ ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വശത്ത് മഹാമാരിയുടെ വ്യാപനത്തിന് കാരണമാകും വിധം കേന്ദ്ര സർക്കാരും ചില സംസ്ഥാന സർക്കാരുകളും വ്യാജസ്ഥിതി വിവരക്കണക്കുകളും കപടശാസ്ത്രങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതും നിരുത്തരവാദിത്തപരമായ തീരുമാനങ്ങൾ എടുക്കുകയും മറുവശത്ത് ശാസ്ത്രീയതയെ അടിസ്ഥാനമാക്കിയുള്ള പ്രതികരണത്തിനെ അവഗണിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്ന് ജനകീയ ശാസ്ത്രീയ ശൃംഖല ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.